ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഈ ഓണം ആറായിട്ടുണ്ട്, എല്ലാരും അതിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി കാണാം അല്ലേ. അപ്പൊ ഞാനിന്ന് ചെയ്യുന്നത് നമ്മുടെ ഓണ സദ്യയുടെ ഒരു പ്രധാന വിഭവമായ കാളൻ, കുറുക്ക് കാളൻ അല്ലെങ്കിൽ കട്ടിക്കാളനാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനത് ഞങ്ങളുടെ സൈഡിൽ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പലരും പല രീതിയിലായിരിക്കും ചെയ്യുക. അപ്പൊ വീഡിയോ കണ്ടു നോക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, ആ ബെല്ലൈക്കൺ ഒന്നങ്ങ് പ്രസ് ചെയ്യുക. അപ്പോ എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫൈ ആകും. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കിട്ട് വരാം. അപ്പൊ നമ്മുടെ സദ്യക്ക് മാറ്റി നിർത്താനാവാത്ത കുറുക്ക് കാളൻ അല്ലെങ്കിൽ കട്ടിക്കാളൻ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു മീഡിയം സൈസ് ചേന, അതുപോലെ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഈ നേന്ത്രക്കായ കുറച്ച് വലുതാണ് കേട്ടോ. അപ്പൊ ഞാനിതിന്റെ ഫുൾ എടുക്കുന്നില്ല, ഒരു മുക്കാൽ ഭാഗം എടുക്കുന്നുണ്ട്. കഷ്ണങ്ങൾ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പൊ ഇതുപോലെ ഒരു കഷ്ണം ചേന, ഇങ്ങനൊരു നേന്ത്രക്കായുടെ ഒരു മുക്കാൽ ഭാഗം. നിങ്ങൾക്കൊരു ഇടത്തരം നേന്ത്രക്കായ ആണെങ്കിൽ ഫുൾ എടുക്കാം. ഇതിപ്പോ ഒത്തിരി വലുതാണ്. അപ്പൊ ഇനി ഒന്ന് മുറിക്കണം. മുറിക്കുമ്പോ ഇതൊന്ന് മീഡിയം സൈസ് ആക്കിയിട്ട് ക്യൂബ്സ് ആയിട്ട് മുറിക്കുക രണ്ടും. അതുപോലെ നേന്ത്രക്കായ മുറിക്കുമ്പോ ഇങ്ങനെ നടുവേ ഒന്ന് പിളർന്നിട്ട് ഒന്നങ്ങ് ചരിച്ച് മുറിച്ചെടുക്കുക. അധികം കട്ടിയില്ല, അധികം കനത്തിനല്ലാതെ ഒന്നങ്ങ് മുറിച്ചെടുക്കുക. അപ്പൊ ഞാൻ മുറിച്ചിട്ട് വരാം. അപ്പൊ നേന്ത്രക്കായ ഞാൻ ഇതുപോലെ ചരിച്ച് മുറിച്ചിട്ടുണ്ട്, അധികം കനത്തിനല്ലാതെ മുറിച്ചിരിക്കുന്നുണ്ട്. ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. എന്നത് കറയുണ്ടാകും, കറയൊന്ന് പോണം. അപ്പൊ ഇത് ഞാൻ കായും ചേനയും ഒക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കായ കുറച്ച് ചെറുതായിട്ട്, കാരണം കുറച്ചാണ് അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ ചേന കുറച്ചൊന്ന് കനത്തിന്, ഒരുപാട് കനമൊന്നും ഇല്ല കേട്ടോ, കുറച്ചൊന്ന് കനത്തിന്. ഇതുപോലെ ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഇത്രയും മതി, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. കാരണം നമ്മുടെ കുറുക്ക് കാളനാണ് ചെയ്യുന്നത്, കട്ടിക്ക് വരണത്. ഇതൊന്ന് വെന്ത് കിട്ടാൻ മാത്രമുള്ള വെള്ളം മതി. അഥവാ ഇത് വെന്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം പിന്നെ ചേർക്കാം. അപ്പൊ നമ്മുടെ കഷ്ണങ്ങൾ എത്രയുണ്ടോ ആ നിരപ്പിന് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി വേണം. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി കുറച്ച് കറിവേപ്പില. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ കഷ്ണങ്ങളൊന്നങ്ങ് വെന്ത് വരണം, പക്ഷെ ഇത് ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്, ഒന്നങ്ങ് വെന്ത് വന്നാൽ മതി. അപ്പൊ ഈ കഷ്ണങ്ങളെല്ലാം ഒന്നങ്ങ് വെന്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പൊ നമുക്ക് നടച്ചു വെച്ചെടുക്കാം. അപ്പൊ കഷ്ണങ്ങൾ വേവുന്ന നേരത്തേക്ക് നമുക്ക് ഇതിന് ആവശ്യമായ തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പൊ ഇതൊരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോടുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, നമ്മൾ കട്ടിക്കാളനാകുമ്പോൾ നല്ല കുറുക്കെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തേങ്ങ ഒരല്പം കൂടുതൽ വേണം. അപ്പോ ഒരു വലിയ തേങ്ങയാണെങ്കിൽ അരമുറി മതി. അപ്പൊ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് ഒരു ചുവന്നുള്ളി, പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് ഒന്ന് കുറച്ചിട്ടെടുക്കാം. ഞാൻ രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മുളകിന്റെ എരിവ് അനുസരിച്ച് അതൊന്ന് മാറ്റാം. നമ്മൾ ഇനി ഇതിലേക്ക് തൈര് ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എത്ര എരിവ് ചേർത്തോ അതിനേക്കാളും നന്നായി എരിവ് ഒന്ന് കുറഞ്ഞു വരും. അതുകൊണ്ട് അത് നോക്കിയിട്ട് എരിവ് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം. അപ്പൊ ജീരകം, പച്ചമുളക്, ചുവന്നുള്ളി, ഇനി ഇത് ഒരു അല്പം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചിടും. ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പക്ഷെ അത്ര വെള്ളം തന്നെ കേട്ടോ വെന്തത്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ വെന്ത് കുഴഞ്ഞു പോയതുമില്ല. ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുത്, കാരണം അത് അടുക്കി പിടിക്കും, ഇതിൽ കായ അടുക്കി പിടിക്കും. അപ്പൊ ഇതിൽ കുറച്ചൊന്ന് വെള്ളമുണ്ട്, ഞാൻ അതിൽ ഒരു അല്പം വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. നമുക്ക് കുറുക്ക് കാളൻ, കട്ടിക്കാളൻ ആണ്, അതുകൊണ്ട് അധികം വെള്ളം വേണ്ട. ഇന്ന് നിങ്ങൾ കുറച്ച് ലൂസായിട്ട് ചെയ്യണമെങ്കിൽ വെള്ളം കുറച്ചിട്ട് ചെയ്യാം കേട്ടോ, പ്രശ്നമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഒന്നര കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഒക്കെ വെച്ച് നന്നായി ഒന്ന് കട്ട ഉടച്ചു കൊടുക്കണം. നന്നായി ഇളക്കി കട്ട അങ്ങ് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇപ്പൊ ഉപ്പ് ചേർത്തു. ഇനി നമുക്കിത് ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം. ഇതിൽ കായൊന്നും അടുക്കി പിടിക്കരുത്. ഇനി വേണ്ടത് ഈ തൈര് ഒന്നങ്ങ് തിളയ്ക്കണം, തിളച്ച് ഒന്നങ്ങ് കുറുകി വരണം. അപ്പൊ അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കൈ വിടാണ്ട് തന്നെ തൈര് നന്നായി ഇളക്കി ഇളക്കി തന്നെ തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. കാളൻ കറിയോ അല്ലെങ്കിൽ കുറുക്ക് കാളനോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തലേ ദിവസം ഉണ്ടാക്കി വെക്കുക. അപ്പോഴാവും പിറ്റേന്നത്തേക്ക് നന്നായി നല്ലൊരു പുളി വേണ്ടത്. നമ്മളതിലെടുക്കുന്ന തൈര് എപ്പോഴും നല്ല പുളിയുള്ള തൈരാവണം. ഞാനത് പറയാൻ വിട്ടു. നന്നായി പുളിയുള്ള തൈര് എടുക്കുക. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈര് കിട്ടിയില്ല വെച്ചാല്
ഒരു തല്ല ദിവസമോ തലയ്ക്ക് തല ദിവസമോ ഒക്കെ രണ്ടു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചാൽ മതി, കേടാകുമൊന്നുമില്ല. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ട് വരാ. നന്നായി തൈരൊക്കെ പൊടിച്ച് എന്റെ വീട്ടിലൊക്കെ എപ്പോഴും സദ്യ വെക്കുമ്പോ ഇങ്ങനെ ഈ കാളനൊക്കെ തല്ല ദിവസം ഉണ്ടാക്കി വെക്കാറാണ് പറഞ്ഞു. ഇത് തിളച്ചു വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇത് തിളച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തൈര് തിളപ്പിക്കണ്ട. എപ്പോഴും ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോയിലൊക്കെ ആക്കിയിട്ട് പയ്യെ തിളപ്പിച്ചാൽ മതി. നന്നായി ഒന്ന് ഇളക്കണം. ഇതിന്റെ കായെല്ലാം അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നന്നായി ഇളക്കി എടുക്കണം. ഇതൊന്നും കുറുകി വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് തേങ്ങ ചേർക്കാം. അപ്പൊ നമ്മൾ തൈര് ചേർത്തു, അത് തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. അപ്പൊ നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങാക്കൂട്ട്. ഇനി നമ്മൾ ചേർത്ത ഈ തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഈ തേങ്ങ നമ്മൾ ചേർത്ത തേങ്ങ ഒന്നാമത് വെന്ത് വരണം. ഇതിപ്പോ കാണുമ്പോ കുറച്ച് ലൂസായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാ, പക്ഷെ ഇത് ഇരുന്നൊന്നങ്ങ് ഒന്നങ്ങ് പറ്റും. നമ്മുടെ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇരുന്നങ്ങ് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, തേങ്ങ അത്യാവശ്യം വേണം നമുക്ക് ഇതിന്. ഈ സമയം നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ നോക്കി ഒന്ന് കറക്റ്റ് ചെയ്യണം. എനിക്കിപ്പോ ഇതിന് ഉപ്പ് കുറച്ചൊന്ന് കുറവായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചൊന്ന് ഉപ്പ് കിടക്കാം. അപ്പൊ നമ്മുടെ കട്ടിക്കാളൻ അല്ലെങ്കിൽ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങ ചേർത്തിട്ട് നന്നായി ഇളക്കി ഇളക്കി തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അതിന്റെ പച്ചമുളക് മാറ്റി എടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. തേങ്ങ കൂട്ട് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. നമുക്കിനി കടുക് താളിച്ചൊഴിക്കാം. ഇനി താളിച്ചൊഴിക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എപ്പോഴും ഇതിന് വെളിച്ചെണ്ണ തന്നെ ചെയ്യണം. ഇപ്പൊ ഇത് കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞ് ചേർക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് നിന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില. അപ്പൊ അതെല്ലാം നന്നായി ഒന്ന് മൂത്ത് നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തീയെല്ലാം ഓഫ് ചെയ്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ രണ്ടെന്നുള്ള ഉലുവാപ്പൊടി. അപ്പൊ നമ്മുടെ ചൂടായ എണ്ണയിൽ കിടന്നതിന് നന്നായി മുറിഞ്ഞു വരണം. ഇനി തീ ഇടേണ്ട ആവശ്യമില്ല. തീയെല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ എണ്ണയിൽ നന്നായി മുറിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ താളിക്കാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കമന്റ്സ് തന്നെ അറിയിക്കുക. ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ വരും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി കുക്കിംഗ്.